ഹേ പറയാളീസ്, വെൽക്കം ബാക്ക് ടു മായ പറ അപ്പൊ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്ത് ഗിഫ്റ്റാണ് ഞാൻ എന്റെ ഗേൾഫ്രണ്ട് മേടിച്ചതെന്നാണ്. ആൻഡ് ഓൾസോ എന്ത് ഗിഫ്റ്റാണ് അവൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഐപാഡ് 8th generation മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ മേടിച്ച സമയത്ത് ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു ഹിൻറ്റ് കൊടുത്തു, ഓ നിനക്ക് ഐപാഡ് നല്ലതായിരിക്കും അല്ലേ, എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവൾ കുറേയും കൂടെ ബെഡിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലം ഇതാണ്. ആദ്യം ഓർത്തത് ഐപാഡാണ് ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ഞാൻ ഐപാഡിൻ്റെ പ്രൈസ് നോക്കിയപ്പം ഓൾമോസ്റ്റ് ഒരു $600 അടുപ്പിച്ച് വരും. അപ്പോൾ അവൾക്ക് വേണ്ടി സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഐപാഡ് എയർ വേണമായിരിക്കും, ഒരു ആപ്പ് പെൻസിൽ വേണമായിരിക്കും, പിന്നെ ഒരു കീബോർഡും വേണമായിരിക്കും. ആ മൂന്ന് കാര്യങ്ങൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് മാക്ബുക്ക് എയറിൻ്റെ പ്രൈസോളം ആവും. പിന്നെ വേറൊരു പ്രശ്നം ഐപാഡും കൊണ്ടുള്ള എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ പരീക്ഷയൊക്കെ എടുക്കണമെങ്കിൽ ഓബിയസ്ലി നമുക്ക് ഐപാഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മിക്കവാറും ഉള്ള പരീക്ഷ, അതായത് അമേരിക്കയുള്ള പരീക്ഷ എല്ലാം പ്രോക്ടേഡ് ആണ്. പ്രോക്ടേഡ് മീനിങ് ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ പരീക്ഷ എടുക്കേണ്ടത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഐപാഡിൽ സപ്പോർട്ടഡ് അല്ല, മിക്കവാറും ഉള്ള സോഫ്റ്റ്വെയർ ഒന്നും ഐപാഡ് സപ്പോർട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ ഓബിയസ്ലി ഐപാഡ് ഒരു ചോയ്സേ അല്ല അവൾക്ക്. സോ ഞാൻ ഓർത്തു ഒരു മാക്ബുക്ക് എയർ വിത്ത് M1 ചിപ്പ് മേടിക്കാമെന്ന്. ആപ്പിൾ പുതിയ ഒരു M1 ചിപ്പ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത ഒരു ചിപ്പ്. ഇപ്പോൾ മാക്ബുക്ക് എയറും മാക്ബുക്ക് പ്രോയും ആ സെയിം ചിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓബിയസ്ലി ബൈയിങ് എ മാക്ബുക്ക് എയർ ഇസ് ദി ബെസ്റ്റ് ചോയ്സ് റൈറ്റ് നൗ, എസ്പെഷ്യലി ഫോർ ലൈറ്റ് യൂസ്. കാരണം അവളെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇമെയിൽ നോക്കുമായിരിക്കും, പരീക്ഷ എടുക്കാൻ നോക്കുമായിരിക്കും, പവർ പോയിന്റ് നോക്കാം, അത്രേ ഉള്ളൂ, വേറെ ഉള്ള ഉപയോഗങ്ങളൊന്നും ഇല്ലാതെ. സോ അവൾക്ക് അതാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. ഇന്നാണ് അതിൻ്റെ പാക്കേജ് വരുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവളുടെ മാക്ബുക്ക് എയർ M1 ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മേടിച്ച കളർ ഗോൾഡ് കളറാണ് ഞാൻ ഇവിടെ മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവൾക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ രണ്ട് പ്രാങ്ക് അവൾക്ക് കൊടുക്കാമെന്നാണ്. ഓബിയസ്ലി അവൾ ഓർക്കുന്ന ഞാൻ ഒരു ഐപാഡ് കൊടുക്കാമെന്നല്ലേ. അപ്പോൾ ആദ്യം ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഈ ഒരു മാക്ബുക്ക് പ്രോവിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഈ ഒരു പേപ്പറി ചമ്മിപ്പോയി എന്ന് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായി, ഓക്കെ ലാപ്ടോപ്പ് അല്ല, അപ്പോൾ ഐപാഡ് ആയിരിക്കും അവൾക്ക് ഒരു ഒരു ചിന്ത കാണും. അപ്പോൾ ഞാൻ അമ്മയുടെ ഐപാഡ് 8th generation ബോക്സിൻ്റെ അകത്ത് വേറെ ഒരു ചമ്മിപ്പോയെ എന്ന് പറഞ്ഞ് ഇടും. നമ്മുടെ ഐപാഡ് ഇതിൻ്റെ അകത്ത് വെക്കാം. റിയൽ മാക്ബുക്ക് എയർ ഗിഫ്റ്റ് ഇതിൻ്റെ അടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡമ്മി ബോക്സ് ക്രിസ്മസ് ട്രീൻ്റെ അടി വെക്കാം. വെയിറ്റ് ഇച്ചിരി ഉണ്ട്, അവൾ വിചാരിച്ചോളൂ മാക്ബുക്ക് എയറും എല്ലാം ആയിരിക്കുമെന്ന്. അതിന് ആക്ച്വലി മാക്ബുക്ക് എയർ ആണല്ലോ, ലൈറ്റ് അല്ലേ സംഭവം. നമുക്കിനി ഫ്യൂച്ചർ കാണാം. എന്തുവായിരുന്നു ഒരു ഐഡിയ? ഒരു ഐഡിയ പൊടിച്ചോ? ചമ്മിപ്പോയി സൈഡ് നോക്കടി.
ഐപാഡാണോ എന്നെ ഇതേക്കുന്നത്? മാക്ബുക്ക് എയർ. മാക്ബുക്ക് എയർ എന്നെ അറിയത്തില്ലേ? അതെന്തുവാ? അപ്പൊ ലാപ്ടോപ്പ് അല്ലേ? എടി അങ്ങനല്ലടി, ഇങ്ങനെ നോക്കിടു. കളർ ഇഷ്ടപ്പെട്ടോ? ആ അത് പിന്നെ ഓപ്പൺ ചെയ്യാൻ. അപ്പോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അവള് ഞാൻ എന്തെങ്കിലും ഒരു കല്ല് വെല്ലും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സിൽ. അപ്പോൾ ഒരു വെയിറ്റ് തോന്നിക്കുക എനിക്ക്. ആ ഒരു സമയത്ത് അത് ഓർത്തില്ല ഞാൻ, ജസ്റ്റ് അത് തീർക്കാൻ വേണ്ടിയുള്ള തെറുതിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അവൾക്ക് നല്ലൊരു സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ലാപ്ടോപ്പിൻ്റെ കളറ്. അപ്പം ഐ തിങ്ക് വി ഡിഡ് ഗുഡ്. എനിവേ, നിങ്ങളിത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഇതേപോലത്തെ ഒരു ക്രിസ്മസ് വ്ളോഗ് വരുന്നുണ്ട്. ഇതൊരു അവളുടെ ഭാഗം മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. ഇതേപോലത്തെ വലിയൊരു വീഡിയോ വരുന്നുണ്ട്. അത് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ടേൺ ഓൺ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ബൈ.